യു എസ് ചൈന ബന്ധം ആടി ഉലയുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ കടുപ്പം ഏറുന്നു കഴിഞ്ഞ ദിവസം ചൈന തൊടുത്ത നാല് മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ദക്ഷിണ ചൈന കടലിലെ യു എസ് വിമാനവാഹിനി കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കുമുള്ള കൃത്യമായ താക്കീതാണെന്ന് പ്രതിരോധ വിദഗ്ദ്ധർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഡി എഫ് ട്വന്റി വൺ ഡി ഡി എഫ് ട്വന്റി സിക്സ് ബി എന്നിവയും ബുധനാഴ്ച തൊടുത്ത മിസൈലുകളിൽ ഉണ്ടായിരുന്നുവെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാന ാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒക്ടോബറിൽ നടന്ന വൻ സൈനിക പരേഡിലാണ് പ്രസിഡന്റ് ഷി ജിൻ പിങ് അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തുടച്ചു നീക്കാൻ കെൽപ്പുള്ളവയാണ് ചൈനീസ് മിസൈലുകളെന്ന് സിഡ്നി സർവകലാശാലയിലെ പ്രതിരോധ ഗവേഷകർ കഴിഞ്ഞ വർഷം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ബുധനാഴ്ച സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ചൈന തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈനാൻ ദ്വീപിനും വിയറ്റ്നാമിനും സമീപ തർക്ക പ്രദേശമായ പാരാസെൽ ദ്വീപിനും ഇടയിലാണ് പതിച്ചത് ആഴ്ചകൾക്ക് മുൻപ് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ സൈനികാഭ്യാസത്തിനെത്തിയ പ്രദേശത്തിന് സമീപമാണ് ഇത് ദക്ഷിണ ചൈന കടലിലെ തർക്ക പ്രദേശത്ത് സൈനികാഭ്യാസം നടത്തുന്നത് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂവെന്നും പെൺഗൺ പ്രതികരിച്ചിട്ടുണ്ട് മിസൈൽ പരീക്ഷണം ഉൾപ്പെടെയുള്ള ചൈനീസ് നടപടികൾ സ്ഥിതിഗതികൾ വഷളാക്കുമെന്നും പെൺഗൺ മുന്നറിയിപ്പ് നൽകി ഇക്കഴിഞ്ഞ ദിവസം ചൈനയുടെ നോ ഫ്ലൈ സോണിലൂടെ അമേരിക്കയുടെ ചാരവിമാനം പറത്തുകയും അത് ചൈനയെ ചൊടുപ്പിക്കുകയും ചെയ്തിരുന്നു വടക്കൻ ചൈനയിലെ സൈനിക ക്യാമ്പിനു മുകളിലൂടെയാണ് അമേരിക്കയുടെ ചാരവിമാനം പറഞ്ഞതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയുടെ അപ്രത്യക്ഷമായ നീക്കത്തിൽ ചൈന ഞെട്ടിയിരിക്കുകയായിരുന്നു സ്ഥലങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും റഡാർ സിഗ്നലുകളും മനസ്സിലാക്കാനുള്ള സംവിധാനം യൂട്യൂബ് വിഭാഗത്തിലുള്ള വിമാനങ്ങൾക്കുണ്ട് എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലാണ് ഈ വിമാനം നോൺ ഫ്ലൈ സോണിലൂടെ പറഞ്ഞത് ചൈനയുടെ ൻ തിയേറ്റർ കമാൻഡിലെ സൈനികാഭ്യാസങ്ങൾക്കിടെയാണ് സംഭവമെങ്കിലും പ്രകോപനമുണ്ടായ യഥാർത്ഥ സ്ഥലവും സമയവും ചൈന പുറത്തുവിട്ടിരുന്നില്ല ബെയ്ജിംഗിന് കിഴക്കൻ ബോഹായ് ഉൾക്കടലിൽ തിങ്കളാഴ്ച തുടങ്ങിയ സൈനികാഭ്യാസം സെപ്റ്റംബർ മുപ്പത് വരെ നീളും തായ്വാൻ ചൈനീസ് ആപ്പുകൾ തെക്കൻ ചൈന കടൽ തുടങ്ങിയ വിഷയങ്ങളിൽ തട്ടി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യു എസ് ചൈന ബന്ധം ഏറ്റവും മോശമായി തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ചൈനയും അമേരിക്കയുടെയും പോരുകൾ മുറുകുന്നത് ഇക്കഴിഞ്ഞ ദിവസവും ചൈനീസ് സദർവാഹിനി ദക്ഷിണ ചൈന കടൽ െ ഹെനന്ദ്വീപിലെ ഭൂഗർഭ താവളത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കവും നടന്നത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചൈനയുടെ കുടിപ്പക അടുത്തിടെ അമേരിക്ക ചൈനീസ് ആപ്പുകളായ ടിക്ടോക്കിനെയും ചാറ്റിനെയും ഉൾപ്പെടെ രാജ്യത്തു നിന്ന് പുറത്താക്കിയിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ആപ്പുകൾക്ക് നേരെ നടപടി ഉണ്ടാകുമെന്നും വ്യക്തമായ സൂചനയും അമേരിക്ക നൽകിയിട്ടുണ്ട് എന്നാൽ ഏറെ നിശബ്ദമായാണ് ചൈന മിസൈൽ പരീക്ഷിച്ച് കരുത്ത് ഉറപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രഹരശേഷിയും വൈവിധ്യവുമുള്ള മിസൈൽ ശേഖരമാണ് ചൈനയ്ക്കുള്ളതെന്ന് മുൻ പസഫിക് കമാൻഡർ ഹാരി ഹാരിസ് പറയുന്നുണ്ട് ഡി എഫ് ട്വൻറ്റി വൺ ഡി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഡി എഫ് ട്വന്റി സിക്സിന് നാലായിരം കിലോമീറ്റർ വരെ പോർമുന വഹിക്കാനുള്ള ശേഷിയുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ും യുഎസും ചൈനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്